ഹായ് എല്ലാവർക്കും, ഡാനി എൻ്റെ നസ്ബലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസം റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചെറുപയർ ഉപയോഗിച്ചുള്ള പായസമാണ്. ഇത് നമ്മൾ സദ്യയ്ക്കും എല്ലാതെയും ഒക്കെ നമ്മൾ കഴിക്കാവുന്നതാണ്. അതിനു മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബൗൾ ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സാധാരണ പച്ച കളറിലുള്ള ചെറുപയറിൻ്റെ തൊലി കളഞ്ഞ് രണ്ടായിട്ട് സ്പ്ലിറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വറുത്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കഴുകുന്നില്ല, വറുത്തെടുത്തതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. ഇത് നമുക്ക് ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഇങ്ങനെ തന്നെ നമുക്കെടുത്ത് നന്നായി കഴുകിയെടുക്കാം. ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഇത് ചെറുതായി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മൂന്ന് ബൗൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പാത്രം മൂടി വെച്ച് കൊടുക്കാം. രണ്ട് വിസിൽ അടുപ്പിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. പ്രഷർ റിലീസായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തുറന്നു നോക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം. അതിനായി 2 ക്യൂബ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ശർക്കര എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കുന്നതിനാവശ്യമായ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം മീഡിയത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജാഗ്രി സിറപ്പ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ശർക്കര നമുക്ക് പൊടിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സിറപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് കുക്കറിന്റെ പ്രഷർ റിലീസായോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രഷർ റിലീസായതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പയർ ഏകദേശം എന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി അരിച്ചൊഴിക്കാം. ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ശർക്കര പാനി അരിച്ചെടുക്കാവുന്നതാണ്. ഇതിലുള്ള കല്ലോ കരിമ്പിന്റെ നാരുകളോ ഒക്കെ നമുക്ക് ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് മാറ്റാൻ കഴിയും. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം കുക്കർ നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിലും കൂടെ വരുത്തിക്കാം. ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിന്റെ പ്രഷർ റിലീസ് ആയതിനു ശേഷം മാത്രം നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ പയറെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ 2 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 ബൗൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാലും ഉപയോഗിച്ച് നമുക്കിതുപോലെ പായസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ തേങ്ങയുടെ ആദ്യത്തെ പാൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. 2 പാൽ പയർ വേവിച്ചെടുക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങയുടെ 2 പാൽ ചേർത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കരുത്, പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ സാധാരണ പാൽ, പശുവിൻ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തിളപ്പിച്ചെടുത്താൽ കുഴപ്പമില്ല. പായസം നന്നായി തിളച്ചു വരുന്നുണ്ട്.
ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ പായസത്തിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും എല്ലാം വറുത്തെടുത്തിടാം. അതിനായി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഉണക്കമുന്തിരിയും കശുവണ്ടിയും വറുത്തെടുത്തത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസം ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായി കാണാം. Thank you for watching.